സരിയു സഖത്തി റളിയല്ലാഹു തആല അൻഹുവിനോട് അനുയായികൾ ചോദിച്ചു, തങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായി ഒരു മടിയുമില്ല ഒരു അലസതയുമില്ല ഇബാദത്ത് ഇബാദത്ത് കൃത്യം? ചില ആളുകളെ നിങ്ങളെ കണ്ടിട്ടില്ലേ, എത്രയോ കൊല്ലം കൊണ്ട് കൃത്യമായ ജീവിതം, സുബഹിക്കെഴുന്നേക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നു, കുറച്ചേരം യാസീനോന്നു, കുറച്ചേരം ഖുർആനോന്നു, കുറച്ച് ദിക്റില്ലുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, കുടുംബക്കാരായിട്ട് ചിരിക്കുന്നു, കളിക്കുന്നു, ലുഹറിന് തൊട്ട് മുമ്പ് തന്നെ അടുത്ത ലുഹാ സുന്നത്ത് നിസ്കാരം നടത്തുന്നു, ലുഹറിന് മുമ്പുള്ള സുന്നത്ത് സൂറത്തുൽ വാഖിയ ദിക്റു സ്വലാത്ത് കൃത്യമാണ് ജീവിതം. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ സ്വലാത്ത്, റബീഉൽ അവ്വൽ വരുമ്പോൾ മൗലൂദ്, റമളാൻ വരുമ്പോൾ ഭയങ്കര ആത്മീയമായ അനുഭൂതി, ഇതൊക്കെ ചെയ്യുന്നു, ഒരു മുടക്കവുമില്ല. കുറെ കാലമായിട്ട് അങ്ങനെയാണ് കാണുക. നിങ്ങൾക്ക് ഈ വിഷയത്തിനൊരു മടിയും ഉണ്ടാവൂലേ എന്ന് ചോദിക്കാണ് സരിയു സഖത്തി റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു അലസത വരാതിരിക്കാൻ ഞാനൊരു ഹിക്കുമത്ത് പറഞ്ഞു തരാം. പൈസ സൂക്ഷിച്ചു വെക്കുന്ന ചെറിയൊരു പെട്ടി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതുക. പൈസ സൂക്ഷിച്ചു വെക്കുന്ന ചെറിയൊരു പെട്ടി, അതിനകത്ത് നിങ്ങൾ ചെറിയ പ്രായമായിരിക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ, ചെടി നട്ട് വെച്ചിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ വീണും പൊഴുതു വെക്കും വളർന്നാന്നറിയാൻ വേണ്ടി. അതുപോലെ ഈ പെട്ടിക്കകത്ത് പൈസ ഇട്ടിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ച് എണ്ണി നോക്കും, 7 രൂപ 7 രൂപ വീണ്ടും അടച്ചു വെക്കും, പിന്നെ 8 രൂപ 8 രൂപ മാഷാല്ലാ വീണ്ടും അടച്ചു, അങ്ങനെ പൈസ ഇടും എണ്ണി നോക്കും, ഇത് എന്നെ പരിപാടി ചെറുതിലൊക്കെ. അപ്പോ ഇതുപോലെ സരിയു സഖത്തി റളിയല്ലാഹു അൻഹു പറയാണ്, കുഞ്ഞുകുട്ടികൾ ചെറിയ കുടുക്കയിൽ പൈസ ഇട്ടിട്ട് എത്രയായി കാണും എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഖബറിനെ ഞാനൊരു പൈസ കുടുക്കയായിട്ടാണ് കാണുന്നതെന്ന് മഹാനായ സരിയു സഖത്തി റളിയല്ലാഹു അൻഹു. ഖബറിനെ ഞാൻ കാണുന്നത് ഒരു പൈസ ഇടുന്ന കുടുക്ക പോലെയാണ്. ഒരു തബാറക്കല്ലദീ ഞാൻ ഓതുമ്പോ അല്ലാഹുവേ എന്റെ ഖബറെന്ന് പറയുന്ന പൈസപ്പെട്ടിയിലേക്കുള്ള 10 രൂപയാണിത്. ഒരു സ്വതക്ക ചെയ്യുന്ന ഒരു യത്തീമായ കുട്ടിക്ക് ഒരു സ്വതക്ക ചെയ്യുകയാണ് ആ കുട്ടിയുടെ കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ മനസ്സുകൊണ്ട് നിയത്തിയുന്നു, അല്ലാ എന്റെ ഖബറാകുന്ന പൈസപ്പെട്ടിക്കകത്തുള്ള ഒരു 100 രൂപയാണിത്, നാളെ എനിക്ക് തിരിച്ചു കിട്ടണം, നീ എനിക്കത് തിരിച്ചു തരണം. ഖബറാകുന്ന പൈസപ്പെട്ടിക്കകത്ത് എന്റെ മയ്യത്തെടുത്തു വെക്കുമ്പോ ആ പെട്ടി തുറക്കുമ്പോഴല്ലോ പ്രതിഫലത്തിന്റെ കൂമ്പാരം എനിക്ക് കാണണം റബ്ബേ. അങ്ങനെ ഒരാഗ്രഹമുള്ളത് കൊണ്ട് എന്റെ മനസ്സലിയുന്നില്ല, എന്റെ ശരീരം വേദന അറിയുന്നില്ല, അലസത അറിയുന്നില്ല, മടിയനാകുന്നില്ല. എന്റെ പൊന്നുമോളെ അങ്ങനെ നീ ഒന്ന് ഖുർആൻ ഓതി നോക്കിയേ നിനക്കെഴുന്നേക്കാൻ കഴിയൂല. പുതുശ്ശേരി കോട്ടയിലെ പ്രിയപ്പെട്ട പൊന്നുമോള് ഖുർആന് മുമ്പേ നിന്ന് പിന്നെ എഴുന്നേക്കൂല. കാരണം ഇതെന്റെ ഖബറിന്റെ അകത്തേക്കുള്ള ഹദിയാണ്. ഞാൻ ചെന്ന് കിടക്കുമ്പോ എനിക്കാകെയുള്ളത് എന്റെ ഭർത്താവല്ല, എന്റെ മക്കളല്ല, എന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് എന്നെ നശിപ്പിക്കുന്ന ഫസാദ് പറയുന്ന ഈബത്ത് പറയുന്ന കളവും അനാവശ്യങ്ങളും പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സുന്ദരികളായ അയൽക്കാരായ പെൺകുട്ടികളല്ല. എനിക്കെന്റെ ഖുർആനാണ്, എന്റെ ദിക്റുകളാണ്, എന്റെ സുദക്കയാണ്. അതുകൊണ്ട് ഞാനും ിടുന്ന നിക്ഷേപമാണ് എന്ന് ചിന്തിക്കുന്ന മോളെ, അത് നിന്റെ കബറും തകത്ത് നിനക്ക് വലിയ റാഹത്ത് തരും, വലിയ സമാധാനം തരും. സരിയു സഖത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രയോ ശരിയാണ്. അങ്ങനെ കബറും തകത്ത് പൈസ ഇട്ട് നിറയ്ക്കുന്ന പോലെ സൂറത്തുകളും സുദക്കകളും അമലുകളും നിറച്ചാൽ നീ ചെന്ന് കിടക്കുമ്പോ തന്നെ കബറങ്ങോട്ട് പൊട്ടിപ്പിളന്നിട്ട് പ്രകാശം പരത്തുന്ന ഒരു രൂപമാ പെട്ടിക്കകത്തിരുന്ന് പുറത്തു വന്നിട്ട് അവര് പറയുന്നു, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, അതുകൊണ്ട് സങ്കടപ്പെടല്ലേ, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് മഹാനായ സരിയു സഖത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. അങ്ങനെ പറയുമെന്നാണ് മൻകറ ആയത്തിൽ കുറിച്ച്. ആരെങ്കിലും ആയത്തിൽ കുറിച്ച് ഓരോ വക്കത്ത് നിസ്കാരം കഴിയുമ്പോഴും ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് നെഞ്ചിലെ കൂതിയാൽ അവന്റെ ശരീരത്തിലെ രോഗമല്ല അവന്റെ ആത്മാവിൽ ബാധിച്ചിരിക്കുന്ന നരകത്തിന്റെ അതാപവര് വാങ്ങിക്കൊടുക്കാൻ കാരണമാകുന്ന ഖബറിന്റെ അകത്ത് നരകത്തിയെ ആളിക്കത്താൻ കാരണമാകുന്ന എല്ലാ ദുർഗുണങ്ങളെയും അല്ലാഹു മാറ്റിക്കളയുമെന്നാണ്. എല്ലാ ദുസ്വഭാവങ്ങളെയും അല്ലാഹു മാറ്റിക്കളയും.
ഓരോ വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിസ്കാരത്തിന് മുസല്ലയിൽ ഇരുന്നിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗമും അങ്ങനെ തുടങ്ങുന്ന ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് എന്നിങ്ങനെ നെഞ്ചിലേക്ക് ഉതിയാൽ നമ്മുടെ ഈ ഹൃദയത്തിനകത്ത് കുറേ ദുസ്വഭാവങ്ങളുണ്ട്. ആർക്കെങ്കിലും പൈസ കിട്ടിയാൽ ഇഷ്ടപ്പെടൂല, ആർക്കെങ്കിലും നല്ല പെണ്ണിനെ കിട്ടിയാൽ ഇഷ്ടപ്പെടൂല, ആരെങ്കിലും വീട്ടിൽ പെയിൻ്റ് അടിച്ചാൽ ഇഷ്ടപ്പെടൂല, ആർക്കെങ്കിലും ഒരു പുതിയ വണ്ടി കിട്ടിയാൽ ഇഷ്ടപ്പെടൂല. അങ്ങനെ ഇഷ്ടപ്പെടാത്ത കുറേ സ്വഭാവങ്ങളുണ്ട്. അത് ഇത് ഓതി ഊതി അങ്ങോട്ട് മാറ്റണം. കുറേ ദിവസം ഓതുമ്പോൾ പിന്നെ പതിയെ പതിയെ മാറിക്കും. കുറേ ദിവസം ഓതുമ്പോൾ പതിയെ പതിയെ മാറിക്കും. നമ്മളെ തിരുവനന്തപുരത്തൊരു കുടുംബത്തിലെ ഉമ്മ ഉപ്പ മകൻ മരുമകൾ നാലുപേര് ഹജ്ജിന് പോയി. അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ അയൽവക്കത്തുള്ള സഹോദരി പാസാക്കിയ ഡയലോഗ് എന്താണെന്നറിയോ? അവര് ഗമ കാണിക്കാൻ പോയതാ. അവരെന്തിനു പോയതാ? ഗമ കാണിക്കാൻ. എന്നാ അവര് പോയത് ഗമ കാണിക്കാനാണെങ്കിൽ അള്ളാഹു അത് നീ കബൂലാക്കിക്കൂടല്ലോ. അങ്ങനെ ദുആ ചെയ്യണം. അവരെന്തിനു പോട്ടെ, നമ്മുടെ ഡ്യൂട്ടി എന്താ? പടച്ചോനെ പാവമല്ലേ, അല്ലാ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടവര് ഒരു കുടുംബത്തിൽ നിന്ന് നാലാള് പോയി. എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ കുടുംബത്തിനും എന്റെ പരിസരത്ത് എന്റെ ബന്ധങ്ങളുടെ വീട് നോക്കിയാലും ഒരാൾ പോയിട്ടില്ല. അതുകൊണ്ട് ആ പാവങ്ങളുടെ ഹജ്ജ് നീ സ്വീകരിക്കറബേ. അങ്ങനെ അങ്ങനെ വേണം ചെയ്യാൻ. കുറെ ആൾക്കാർ ഇപ്പൊ നിയത്ത് ചെയ്തിരിക്കുക, ഷിഹാബ് പോയാലും അടുത്ത വർഷം നടന്നു പോയ കരുനാപ്പള്ളിയെ പോയിട്ട് തിരിച്ച് പുട്ടുകടയിൽ പോയി പുട്ട് പഠിച്ച് കടലിൽ നിന്നുകൊണ്ട് തിരിച്ച് ഓട്ടോറിച്ച് വിളിച്ച് വീട്ടിൽ വരും. അത്രയ്ക്ക് ആത്മാർത്ഥതയാണുള്ളത്. ജുമായിക്ക് പോണവടി ജുമായിക്ക് പോണവര് രജനീകാന്തിന്റെ വടം കാണാൻ പോയ വടപ്പുകളാ. പിന്നെയാണ് ഇനി നടന്ന അജിനു പോകുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഇത് ഇച്ചിരി റിസ്ക് ഉള്ള പണിയാ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം പ്രകാ ആയത്തിൽ കുറിച്ച് നല്ലോലം കൊണ്ട് ഊതിയാ മതി. ഓരോ വക്കത്തിൽ ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറെ ദിവസം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ക്ലിയർ ആവും. മാഷാ അല്ലാ. ആ അതൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അല്ലാതെ അസൂയ അങ്ങോട്ട് ഇറങ്ങി അസൂയ നീ പോ ഇനി വരരുത് അങ്ങനെ പറഞ്ഞാലൊന്നും പോവില്ല. അത് നമ്മളിങ്ങനെ ഓതിയും ദുആ ചെയ്തും പ്രാക്ടീസ് ആക്കി 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 ഹൃദയത്തെ ശുദ്ധിയാക്കിയിട. അങ്ങനെയാണ് മഹാന്മാരൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ കുറേ കാലം നിങ്ങളിപ്പോ ഒരു സിയാറത്തിന് പോകുന്നു, അല്ലെങ്കിൽ 10 ദിവസം കുറെ ഇബാദത്തും കാര്യങ്ങളും മക്കയും മദീനയും ഉംറയ്ക്ക് പോയി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഈമാനിന്റെ ഒരു ആവേശം ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരു സമയത്തും കിട്ടാത്ത ഒരു പുതിയൊരു സാധനമാണ്. അതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം. 10 ദിവസം കഴിയുമ്പോൾ ചാർജ് തീർന്നു പോകരുത്. ഇപ്പൊ ഈ വാത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യം ചെയ്യാൻ തോന്നുന്നില്ലേ? ഈ സാധനം 12 മണിക്ക് ദുആ ചെയ്തിറങ്ങുമ്പോഴും ഉണ്ടാവണം. പിന്നെ വീട്ടിലേക്ക് പോകുമ്പം ഇവിടെ കയ്യൊക്കെ ഇട്ട് തുടയൻ ചൊറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് വസാദൊക്കെ പറഞ്ഞ് കടയിരിക്കണവനെ വസാദും പറഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞാടി അവക്ക് പ്രസംഗമില്ല മൗലൂമില്ലാതെന്ന് പറഞ്ഞ് രണ്ട് ബഹളവും വെച്ച് കോഴിയും ചീത്ത വിളിച്ച് വിളിക്കുന്ന പൂച്ചയും ചീത്ത വിളിച്ച് കുരയ്ക്കുന്ന പട്ടിയും കല്ലെടുത്ത് എറിഞ്ഞ് ആകെ നാട് മൊത്തം ഫിത്തിന. ഇവിടെ അടങ്ങി വാങ്ങിയിരുന്ന വാത് കേട്ടാണ് ദുആ ചെയ്തപ്പോ പൊട്ടിക്കരയും ചെയ്ത്. അങ്ങനെയുള്ള മനുഷ്യനാ പോണ വഴിയിൽ മൊത്തവും ചീത്തയും ബഹളവും. അവിടെ ലൈറ്റ് കിടക്കണം. ആ അവിടെ ലൈറ്റ് കിടക്കും. അവിടെ മറ്റോ വന്നിട്ടുണ്ടാവും. ഇവിടെ ഭയങ്കര മക്കയും മദീനയും പറഞ്ഞ് കരഞ്ഞിട്ട് പോയതാ. പോണ വഴിക്ക് ലൈറ്റ് കിടന്നാ കുറ്റം, ലൈറ്റ് ഓഫായ കുറ്റം. പിന്നെ പോസ്റ്റ് ലൈറ്റ് ഇല്ല. ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് പോണ വഴിയിൽ. രാത്രി 2 മണിക്ക് അവനും കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഇവിടെ മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ചീത്ത വിളിച്ചിട്ടാണ് ഉപ്പാപ്പ ലൈറ്റ് കൊടുത്തോണ്ട് നേരെ വീട്ടിൽ എത്തണത്. പക്ഷെ പ്രസംഗത്തിൽ ഇരുന്നപ്പോ ഇതൊന്നും ആയിരുന്നില്ല. ഭയങ്കര തക്കുവ. ഇന്ന് വലിയ സൂപ്പറാണ് 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 ഇറങ്ങിപ്പോകുമ്പോ ഇതെല്ലാം പാത്തില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ സാധനം വരാതിരിക്കണോ? 5 വക്കത്തിൽ കൃത്യമായി ഒരു മുടക്കവും ഇല്ലാതെ, ഒരു മുടക്കവും ഇല്ലാതെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അത്തഹിയാത്തൊരു സലാം വീട്ടി അവിടെ ഇരുന്നാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം രക്ഷപ്പെടുത്തണം അല്ലാ. ഇതൊക്കെ ഹൃദയം ശുദ്ധി ഉണ്ടെങ്കിലേ അമല് നീ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെടുത്തണം അല്ലാ. മഹാന്മാര് പറയുന്നു നിന്റെ കബറിലേക്ക് നരകത്തിന്റെ തീപ്പൊരി വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഒന്നാമത്തെ പാഠമതാണ്. ആയത്തിൽ കുറിച്ച് ഊതിയിട്ട് ഊതിയിട്ട് മനസ്സുകൊണ്ട് കരുതണമല്ലാ. ഇത്തരമൊരവസ്ഥ നീ എനിക്കൊരിക്കലും വരുത്തല്ല അല്ലാ. ഒരു മനോഹരമായ ചരിത്രം പറഞ്ഞു തരാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം പറഞ്ഞു തരാ. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുന്ന് പറയുമ്പോ എന്റെ പുരുശ്ശേരി കോട്ടയിലെ പന്മനയിൽ വന്നിരിക്കുന്ന നിങ്ങൾക്കറിയാം അവിടെ കൊട്ടാരമില്ല പെങ്ങളേ. അവിടെ രാജാധികാരത്തിന്റെ സുഖരസങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ല. ആ പ്രിയപ്പെട്ട
എന്റെ പൊന്നുമോൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പൊന്നുമോനെ പഠിക്കാൻ വേണ്ടിയിട്ട് പാഠശാലയിൽ കൊണ്ടുവന്നാക്കി. ഉമർ റളിയല്ലാഹു അൻഹു എത്രയോ എത്രയോ ത്യാഗം സഹിച്ച് ജീവിക്കുമ്പോഴും തനിക്കും തന്റെ മക്കൾക്കും ഇൽമു വേണമെന്ന ബോധമുള്ള ആളായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. തന്റെ പ്രിയപ്പെട്ട ഇബ്നു ഉമർ എന്ന് പറയുന്ന പൊന്നുമോനെ പാഠശാലയിൽ പഠിക്കാൻ കൊണ്ടുവന്നാക്കിയപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ തിരികെ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, പാ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എന്നെ കളിയാക്കുന്നു, പാ എന്റെ കൂടെ പഠിക്കുന്ന മക്കൾ എന്നെ കളിയാക്കുകയാണ്, കുട്ടി കൂട്ടുകാരെന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പൊന്നുമോനെ അരികത്ത് വിളിച്ചിട്ട് ചോദിച്ചു, പൊന്നുമോനെ എന്തേ മോനെ കളിയാക്കുന്നതിന്റെ കാരണമെന്തേ? ആ സമയത്ത് ആ മകൻ പറയുകയാണ്, ഉപ്പ എന്റെ വസ്ത്രം കണ്ടില്ലേ, 14 സ്ഥലത്ത് തുന്നിപ്പോയ കഷണം വെച്ച് പിടിപ്പിച്ച വസ്ത്രമാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ 14 സ്ഥലത്ത് തുന്നി പിടിപ്പിച്ച് കഷണം വെച്ച വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പാഠശാലയിൽ പോയത്. അതുകൊണ്ട് പാ ഈ ഒരു വസ്ത്രമെങ്കിലും എനിക്കൊന്ന് മാറ്റിത്തരുവോ പാ. ഉമർ റളിയല്ലാഹു അൻഹു പൊന്നുമോന്റെ കരച്ചിൽ കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. ദുനിയാവിന് വേണ്ടി ഇങ്ങനെ ആര് വന്ന ആവശ്യം പറഞ്ഞാലും ഉമർ റളിയല്ലാഹു അൻഹു നടത്തി കൊടുക്കൂല. അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. പക്ഷേ തന്റെ പൊന്നുമോൻ വന്നപ്പോ മനസ്സലിഞ്ഞു പോയി. ഏതുപ്പാക്കാണ് മക്കളുടെ കരച്ചിൽ കാണാതിരിക്കാൻ പറ്റുന്നത്? എന്റെ മകൻ എന്റെ മുമ്പിൽ വന്ന് കരഞ്ഞാൽ അത് നടത്തി കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റുവോ? എന്റെ മോള് കരഞ്ഞിട്ട് പാ എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ ജീവന്റെ ജീവനായിട്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഹാര സാധനം വേണമെന്ന് പറഞ്ഞാൽ വേദനയോടെ പ്രസവിച്ച ഉമ്മ അതൊന്നും വാങ്ങിക്കൊടുക്കാതെ അത് കഴിപ്പിക്കാതെ എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുമോ പെങ്ങളേ? അങ്ങനെ ഒരു സ്നേഹമാണ് മക്കളുമായിട്ട് അല്ലാഹു കണക്ഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പൊന്നുമോന്റെ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു, മോനേ ആദ്യമായിട്ട് ഉപ്പച്ച് ദുനിയാവിന്റെ ഒരു വിഷയത്തിൽ പരിഹാരത്തിനിറങ്ങുകയാണ്. ഇതുവരെ അങ്ങനെ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ടവർ വന്ന് പട്ടിണിയുടെയോ പരിവട്ടത്തിന്റെയോ പ്രയാസത്തിന്റെയോ പരാതിപ്പെട്ടി ഇറക്കി വെച്ചാൽ അതിന് പരിഹാരം കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു മുതിർന്നിട്ടില്ല. പക്ഷേ പൊന്നുമോനെ ആദ്യമായിട്ട് മോന്റെ വിഷയത്തിൽ ഒരു പരിഹാരത്തിന് ഉപ്പച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഒരു 4 ദിർഹം ആവശ്യമായി വരികയാണ്. പൊന്നുമോനൊരു പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഒരു 4 ദിർഹം ആവശ്യം വരികയാണ്. അല്ലാഹുവേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ 4 ദിർഹം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് ഒരു കത്തെഴുതുകയാണ്. അദ്ദേഹം ഖലീഫയാണ്, ഖലീഫയായതുകൊണ്ട് ഗവർണറുടെ അനുവാദമില്ലാതെ ഈ 4 ദിർഹം ഒരിക്കലും എടുക്കാൻ പറ്റൂല. ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, ആരടാ എന്നോട് ചോദിക്കാനെന്ന് പറഞ്ഞ് പള്ളിയുടെ പൊതുമുതൽ ബൈത്തുൽ മാലെടുത്ത് മോളെ കല്യാണത്തിന് തിരിമറി നടത്തിയ അല്ലാന്റെ കോടതിയിൽ അവന് നല്ലതുപോലെ നിവർന്ന് നിൽക്കാൻ പറ്റൂല. പൊന്നുമോന്റെ വീട് കോൺക്രീറ്റ് ചെയ്യുമ്പോ പള്ളിയുടെ ബൈത്തുൽ മാലിൽ നിന്ന് പണമെടുത്തിട്ട് സിമന്റ് ഇറക്കിയിട്ട് വീട് കോൺക്രീറ്റ് ചെയ്താൽ പൊന്നാര സെക്രട്ടറിക്ക് നാളെ അല്ലാന്റെ ലോകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല. സിമന്റും കല്ലും കട്ടയും കമ്പിയും ഒക്കെ പോകട്ടെ, ഓഫീസ് റൂമിനകത്തിരുന്നിട്ട് പള്ളിയുടെ പൈസ കൊടുത്ത് വാങ്ങിയ പേന കൊണ്ട് നിന്റെ പൊന്നുമോന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റിൽ ഒന്നൊപ്പിട്ട് കൊടുത്താ നരകത്തിൽ വരാൻ എനിക്ക് സമ്മതമാണെന്നാണ് ആ ഒപ്പിന്റെ അർത്ഥം. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ. ഉമർ റളിയല്ലാഹു അൻഹു ഗവർണർക്ക് കത്തെഴുതുകയാണ്. പ്രിയപ്പെട്ട ഗവർണറെ, ഖലീഫ ഉമർ എഴുതുന്നതാണ്,
എന്റെ പൊന്നുമോന് വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 4 ദിർഹം എനിക്ക് ആവശ്യമുണ്ട്. ഇൻഷാല്ലാ ഈ മാസം അവസാനം അത് ഞാൻ നിനക്ക് മടക്കി തരുമെന്ന് പൊതുമുതൽ നിന്ന് 4 ദിർഹം വേണം. ഈ മാസം അവസാനം ഞാനത് മടക്കി തരാമെന്ന് രാജ്യത്തിന്റെ ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതുമ്പോ സ്വർണ നൂല് കൊണ്ടുള്ള കുപ്പായം തച്ചിട്ട് യാത്ര പോകൂ എന്ന് പറയുന്ന അധികാരിയുടെ രാജ്യത്തിന്റെ ഒരു മൂലക്കിരും നിട്ടാണ് ഈ പ്രസംഗം കേൾക്കുന്നരെന്ന് പുതുശ്ശേരി കോട്ടക്കാര് മറക്കല്ലേ. അതേ ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിനകത്ത് വിലപിടിപ്പുള്ള നൂലുകൊണ്ട് എന്റെ പേര് തന്നെ എഴുതിയിട്ടുള്ള അധികാരിയാണ് ഞങ്ങളുടെ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നരെന്ന് പുതുശ്ശേരി കോട്ടയിലിരിക്കുന്നവർ മറക്കല്ലേ. പാവപ്പെട്ടവന്റെ പൈസ കൊണ്ട് ലോകത്തൊരു പരിന്തിനെ പോലെ രാക്ഷസനെ പോലെ കടുകനെ പോലെ പാറിപ്പറക്കുന്ന അധികാര കസേരയിൽ മത്തുപിടിച്ചു പോയ മതോർമ്മത്തര് ഭരണം നടത്തുന്ന രാജ്യത്തിന്റെ ഒരു മൂലക്കാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നരെന്ന് മറക്കല്ലേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, അതുകൊണ്ട് ഈ മാസം അവസാനം ഞാനത് മടക്കി തരാമെന്ന് പറയുമ്പോ ഗവർണർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉമറേ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് താങ്കൾ അങ്ങ് മരിച്ചു പോയാലോ? ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് താങ്കൾ അങ്ങ് മരണപ്പെട്ടു പോയാലോ എന്ന് ചോദിക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കത്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, മോനെ വാപ്പച്ചി നാളെ അല്ലാന്റെ സ്വർഗത്തിലെ വസ്ത്രം നിനക്ക് വാങ്ങിത്തരാം, അല്ലാന്റെ സ്വർഗത്തിലെ വസ്ത്രം മോനെ നിനക്ക് വാങ്ങിത്തരാം. ഈ ഉമർ, ഈ ഉമറിന് അല്ലാഹ് സ്വർഗത്തിൽ എന്തെങ്കിലും തന്നാൽ എന്റെ പൊന്നുമോന് വാപ്പച്ചി തരാ, ദുനിയാവിൽ എന്റെ പൊന്നുമോനിനെയും ഈ കളിയാക്കൽ ഭയപ്പെടരുത്, ഈ പരിഹസിക്കൽ ഭയപ്പെടരുത്, അത് കേൾക്കണേ മോനെ, അത് കേൾക്കണേ മോനെ എന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലാത്ത രംഗമാണ്. ഈ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ഒരിക്കല് ഇരിക്കുമ്പോ ഒരു പാവപ്പെട്ട കുടുംബം പിരിവിന് വന്നു, പിരിവിന് വന്നു, വീട്ടില് പിരിവിന് വന്നു. അന്നുണ്ട് പിരിവുകാരൊക്കെ, കള്ളന്മാരാണോ കുടിയന്മാരാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റൂല, അറിയാം, ശ്രദ്ധിക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പരിശോധന നടത്താം. പക്ഷെ നമുക്ക് ചൂഴ്ന്നു നോക്കി കണ്ടെത്താനൊന്നും പറ്റൂലല്ലോ. എത്രയോ അങ്ങനെ അബദ്ധങ്ങൾ എനിക്കും നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു അത്തരം അവസ്ഥ നമുക്ക് തരാതിരിക്കട്ടെ. വീട്ടിൽ വന്ന് പിരിവ് നടത്തുക എന്നൊക്കെ പറഞ്ഞാല് ചെറിയ കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ ഒരു ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവിടെ ഒരു അപേക്ഷ കൊടുക്കുകയാണ് സിറാജുൽ ഹുദയ്ക്ക്, നിങ്ങളുടെ പേര് അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഒരു അപേക്ഷ. അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുന്നത് പ്രഹസനത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു ഗതികേടിൽ നിങ്ങളായിപ്പോയത് കൊണ്ടല്ലേ നിങ്ങൾ ചിന്തിക്കുക അല്ലേ. അള്ളാഹു അത്തരം മോശത്തെ തൊട്ട് കാക്കട്ടെ. അപേക്ഷ കൊടുക്കാണ്, ഉപ്പ മോളെടുത്ത് പറയണം, മോളെ എഴുത് എനിക്ക് കല്യാണം നടത്തണം, സാമ്പത്തികമൊന്നുമില്ല, എന്നെ സഹായിക്കണം. ഉപ്പാന്റെ പേര് അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ വെച്ച് ഒരു അപേക്ഷ കൊടുക്കുമ്പോ അത്രയും ദാരിദ്ര്യം അവർക്കുള്ളത് കൊണ്ടല്ലേ? ഇല്ലെങ്കിൽ അഭിമാനമുള്ള ഒരു മനുഷ്യൻ അത് ചെയ്യോ? ഇല്ല, ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല. വെറുതെ പ്രഹസനത്തിന് വേണ്ടി ഒരു 10,000 കിട്ടട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യൂല. ഇവർ അന്വേഷിക്കുമല്ലോ. അപ്പൊ ഫുൾ ഡീറ്റെയിൽ എഴുതി കൊടുക്കണമെങ്കിൽ അത്ര ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ ആ ഒരു നിയ്യത്തും ഒരു സന്തോഷവും മനസ്സിലുണ്ടാവണം. അങ്ങനെ ഒരു അവസ്ഥ നാളെ എനിക്ക് തരരുത് റബ്ബേ. ഇന്ന് അവരാണെങ്കിൽ നാളെ ഞാനാണ്. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. സഹോദരിമാർ എന്താ കരുതിയത്? 10 സ്വർണവള കയ്യിൽ കിടക്കുന്നതിന്റെ ചാട്ടമാണോ? ആണോ? നിങ്ങൾ ചിന്തിക്ക സഹോദരിമാരെ, നിങ്ങൾക്ക് ഈ നിഗളിപ്പ് എവിടെ നിന്ന് കിട്ടി? ഈ അഹങ്കാരം എവിടെ നിന്ന് കിട്ടി? ഈ ധിക്കാരം എവിടെ നിന്ന് കിട്ടി? കുറച്ച് സ്വർണവളയുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, വസ്തുണ്ട്, എന്റെ ഭർത്താവിന് ആരോഗ്യമുണ്ട്, ദുബായില്, ഖത്തറില്, കുവൈത്തില് വലിയ ബിസിനസ്സാണ്, അതിന്റെ ഒരു നിഗളിപ്പാണോ? ഒരു ദിവസം ഇവിടെ നിന്ന് തിരുവനന്തപുരം RCCയിലേക്ക് പോയാൽ മതി, ഒറ്റ ദിവസം. ആ നിഗളിപ്പൊക്കെ പമ്പ കിടക്കും. ഇവിടെ കുട്ടികളുടെ ഒരു വാർഡുണ്ട്,
ഈ പ്രസംഗത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന കുഞ്ഞുകുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ മടിയിലിരിക്കുന്ന മക്കളെ നിങ്ങൾ കണ്ടില്ലേ? മൂന്നും നാലും വയസ്സായ മക്കള് തൊണ്ട പഴുത്തും തലപഴുത്തും വയറുപഴുത്തും വേദനിച്ചിട്ടുണ്ടല്ലോ, വേദനിച്ചിട്ട് കരഞ്ഞ് കണ്ണീര് പറ്റിപ്പോയ കണ്ണിന്റെ ഉടമകളായ മക്കളുണ്ട് RCC. മലബാറിൽ നിന്നും കോഴിക്കോട് നിന്നും ആദ്യം RCC ചികിത്സയ്ക്ക് വരുമ്പോ എന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? ഞങ്ങളിവിടെ പുതിയ കുറെ സംരംഭങ്ങൾ, സ്നേഹസാഗരം പുതിയ പദ്ധതി തുടങ്ങുന്നുണ്ട്, സമസ്തയുടെ SKSF പുതിയ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, മുസ്ലിം സംഘടനകളെല്ലാം അവിടെ ചാറ്റ് നടത്തുന്നുണ്ട്. ഒന്നും രണ്ടുമൊന്നുമല്ല, എല്ലാവരും സിറാജുലുദയുടെ മക്കളോട് ഞാൻ പറഞ്ഞ ഒരു ദിവസം നിങ്ങൾ RCC പോയി സേവനം ചെയ്യാം. ഒന്നും വേണ്ട, ഒരു 10 കുട്ടികൾ സിറാജുലുദയുടെ 10, ഇന്നത്തെ നമ്മുടെ ദിവസം RCC വരുന്ന രോഗിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ 8 മണിക്ക് RCC മുമ്പിലെത്തുക. 10 പേര് അവിടെ വരുന്ന രോഗികളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി കൊടുക്കാൻ തീരുമാനിക്കും. രാത്രി 8 മണിവരെ അല്ലെങ്കിൽ രാത്രി 10 മണിവരെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള നേരം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അത്രക്ക് വരുന്നവർക്കൊക്കെ റൂം വേണം, ബെഡ് വേണം, ബ്ലഡ് വേണം, പിന്നെ ചായ വേണം, ഭക്ഷണം വേണം, അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം, ഇവിടെ സ്ട്രെച്ചർ പിടിക്കണം, ഇങ്ങനെ ഉണ്ടാവും കുറേ കാര്യങ്ങൾ. പുറത്ത് നിങ്ങൾ എന്തെങ്കിലും സഹായം വേണമെന്ന് ഒരാളോട് ചോദിച്ചാൽ മതി, നടക്കുന്നവരും മുഴുവനും ഭൂമിയിലല്ല, അവരിങ്ങനെ ഓരോ ചിന്തയിലാണ്, അള്ളാഹുവേ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കും, ഇന്ന് വൈകുന്നേരത്തെ കാര്യങ്ങൾ നടക്കും, നാളത്തെ മരുന്നിന് എവിടെ നിന്ന് പൈസ, ഇങ്ങനെ നടക്കണ കാണാം കുറെ ആളുകളെ. അവരോടാണ് നിങ്ങൾ കൂടി ചോദിക്കുക, ഞങ്ങൾ എന്തെങ്കിലും സഹായം വേണോ? പെട്ടെന്ന് ചിലപ്പോൾ ചോദിക്കും, ഒരു 50 ലക്ഷം പെട്ടെന്ന് കിട്ടാൻ പറ്റും. വ്യഭിചാരം നടക്കുന്നുണ്ട് അവിടെ, അറിയോ നിങ്ങൾക്ക്? ഭർത്താവ് RCC ചികിത്സയിലാണ്, ഒരു നിവൃത്തിയുമില്ല, പുറത്തു വന്നിറങ്ങുമ്പോ കഴുകക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആളുകൾ കൊത്തിക്കൊണ്ടുപോയി, ആ ശരീരം തിന്നിട്ട് കൊടുക്കുന്ന പൈസ കൊണ്ട് ഭർത്താവിന് ചികിത്സിക്കുന്ന ഗതിയുള്ള അവസ്ഥ പോലും ഉണ്ട് പലപ്പോഴും. സജീവമായിട്ടല്ലെങ്കിലും സങ്കടമാണ്. നിന്റെ ശരീരത്തിന് കുറെ സ്വർണമുണ്ട്, നിനക്ക് കുറെ വസ്തുവുണ്ട്, നിന്റെ ഭർത്താവിന് കുറെ ബിസിനസ് ഉണ്ട്, ആ സമാധാനത്തിലല്ലേ നിന്റെ വീട്ടിൽ വരുന്ന യത്തീമിനെ നീ ആട്ടി ഓടിക്കുന്നതും, നിന്റെ പട്ടിയെ മടിയിൽ വെച്ച് താലോലിക്കുന്നതും, പള്ളിയോടും അതുപോലെ ഉസ്താദുമാരോടും മുത്തഅല്ലിമീങ്ങളോടും ഖുർആനോടും ദുൽഹജ്ജിനോടും ഉൽഹിയോടൊക്കെ പുച്ഛം നിനക്ക് തോന്നാൻ കാരണം അതല്ലേ? അത് മാറും, അവിടെ ഒന്ന് ചെന്നാൽ മതി. എവരാരും ദുനിയാവിൽ വലിയ അപരാധം ചെയ്തത് കൊണ്ട് ആ രോഗം വന്നുപോയതല്ല, എവരാരും ദുനിയാവിൽ എന്തോ വലിയ മഹാപാതകം ചെയ്തത് കൊണ്ട് ആ രോഗം അല്ലാഹ് കൊടുത്തതല്ല. പരീക്ഷണത്തിന്റെ ഓരോ മേഖലയിൽ സമ്പന്നരും പാപപ്പെട്ടവരും ഒക്കെ അവിടെ ഉണ്ട്. ആദ്യം വിളിച്ചു പറയും, ഞങ്ങൾ ഫാമിലി ആയിട്ട് തിരുവനന്തപുരത്ത് വരികയാണ്, എന്തെങ്കിലും സംവിധാനം ഉണ്ടോ, എത്ര ലക്ഷം വാടകയാണെങ്കിലും കുഴപ്പമില്ല, മോക്ക് ക്യാൻസർ ആണ്, ചികിത്സിക്കാൻ വരികയാണ്, ഇനി നമ്മുടെ തിരുവനന്തപുരത്താന്നൊക്കെ പറയും. ഫസ്റ്റ് കോൾ അങ്ങനെ വരുന്നത്. അപ്പോ ഇവിടെ നിൽക്കുന്ന തിരുവനന്തപുരത്തെ ബ്രോക്കർമാര് വീട് നോക്കാൻ തുടങ്ങും. മെഡിക്കൽ കോളേജിന് താഴെ, RCCയുടെ താഴെ എങ്ങനെയാണ്, പിന്നെ 1 ലക്ഷം വാടകയുള്ള വീടൊക്കെ നോക്കും. അവര് വന്ന് 1 മാസം താമസിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ, 3000-5000 രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന എന്തെങ്കിലും റൂം കിട്ടുമെന്ന് ചോദിക്കും. പിന്നെ ഈ ചോദിച്ച ആളാണ് പിന്നെ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങളുടെ ഫാമിലിയൊക്കെ, ഓ അവര് 10-15 ദിവസം കഴിഞ്ഞപ്പോ തന്നെ നാട്ടിലേക്ക് പോയി, ഇവിടെ നിൽക്കാൻ പറ്റൂല, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ 3000 രൂപയുടെ റൂം മാറി പിന്നെ 300 രൂപയുടെ റൂമാകും. പിന്നെ ഭക്ഷണം പുറത്ത്, ഇങ്ങനെയാണ് ഈ രോഗം തിന്നുകൊണ്ടിരിക്കുകയാണ് പണം മുഴുവനും. പിന്നെ അയാളെ നിങ്ങൾക്ക് കാണാം, ഈ ഫസ്റ്റില് ഇങ്ങനെ കോള് വിളിച്ച് മാസം 1 ലക്ഷത്തിന് വീടുണ്ടോ എന്ന് ചോദിച്ച കുടുംബത്തിലെ ഒരു ക്യാൻസർ രോഗിയുടെ ഉപ്പയെ പിന്നെ നിങ്ങൾക്ക് കാണാം. മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഫ്രീ ആയിട്ട് ചാരിറ്റി സംഘടനകൾ കഞ്ഞി കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ ഒരു പൊട്ടിയ പാത്രവുമായി കാത്തു നിൽക്കുന്നത് കാണാം. ഇത് അനുഭവമാണ് പറയുന്നത്, നിങ്ങളോട് എത്രയോ അനുഭവസ്ഥരുണ്ട്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാതെ ഇത് എനിക്ക് സംഭവിക്കൂല, ഇത് ഞാൻ നേരിടൂല, ഇത് ഞാൻ അനുഭവിക്കൂല എന്ന് പറഞ്ഞ് ജീവിക്കാനല്ല വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? നമ്മുടെ ബ്ലഡ്, നമ്മുടെ ഞരമ്പ്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ കരള്, നമ്മുടെ ഹാർട്ട് നമ്മൾ പരിശോധിക്കും, കുറേ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാവൂലേ? ശരീരത്തിന്റെ അണുക്കൾ 4ാമത്തെ സ്റ്റേജ് ആകുമ്പോഴാണ് ക്യാൻസർ പലപ്പോഴും പുറത്തെറിയുന്നത്. അതൊക്കെ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റോ?
അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുവാചികളല്ലാതെ വേറെ മാർഗമില്ല, ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാകലല്ലാതെ വേറെ നിവർത്തിയില്ല. പാതിരാ സമയത്ത് പടച്ചവനിലേക്ക് കരമുയർത്തിയിട്ടല്ലാ ഞങ്ങളുടെ തങ്കക്കുടങ്ങളും ഞങ്ങളും ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്ന് ഞെരിവരി കൊള്ളുന്ന നിലവിളിക്കുന്ന ഒരു രംഗം നീ വരുത്തല്ല അല്ലാ എന്ന് പറയലല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് പിരിവിന് വരുന്നവരെ പുച്ഛിച്ച് തള്ളല്ലേ കളിയാക്കല്ലേ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ നായകൻ വന്നിട്ട് പറയുകയാണ്, യാ ഉമറുൽ ഖൈരി ജുസീതൽ ജന്ന കുസൂബനിയാതി വ ഉമ്മാഹുന്നാ. ഉമറേ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും. ഉമറേ എന്റെ മക്കൾക്കും എന്റെ മക്കളുടെ ഉമ്മായാവുന്ന എന്റെ ഭാര്യക്കും ധരിക്കാം വസ്ത്രമില്ല ഉമറേ. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അപേക്ഷയുമായി വന്നിരിക്കുന്ന ഉമറേ, ഒരു പിരിവിന് വന്നിരിക്കുന്ന ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈനീട്ടുമ്പോ ഉമർ എല്ലാവും വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരുന്നില്ലെങ്കിലോ, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരുന്നില്ലെങ്കിലോ എന്ന് ഉമർ എല്ലാവ് താലാന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോ ആ പ്രിയപ്പെട്ടവർ മടങ്ങിപ്പോയിട്ട് പറയുകയെന്ന് ഉമറേ അല്ലാന്റെ കോടതിയിൽ വെച്ച് കാണാ, അല്ലാന്റെ മഹശറയിൽ വെച്ച് കാണാം ഉമറേ, ഇവിടെ തന്നില്ലെങ്കിൽ അവിടെ വെച്ച് കാണാം ഉമറേ. ഇത് പറഞ്ഞപ്പോ ഉമർ എല്ലാവരും ഒന്ന് എഴുന്നേറ്റവരുടെ പിന്നാലെ ഓടി അവരെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു, മക്കളേ അല്ലാന്റെ പരലോകത്ത് ഉമറിനെ പിടിച്ചു നിർത്തല്ലേ, അല്ലാന്റെ പരലോകത്ത് ഉമറിനെ പിടിച്ചു നിർത്തല്ലേ, ആ നൃത്തം എനിക്ക് സഹിക്കാൻ പറ്റൂല, അവിടെ വെച്ച് നിങ്ങളെന്നെ ചോദ്യം ചെയ്യുമ്പോ എനിക്ക് താങ്ങാൻ പറ്റൂല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമർ റളിയല്ലാഹു. ഇന്ന് വരെ പുതുച്ചേരി കോട്ടയിലെ പന്മനയിലെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാരെങ്കിലും നാളെ പരലോകത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സങ്കടം വന്നിട്ടുണ്ടോ? സങ്കടം ഒരു തരി പോലും വരാത്തരെന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് അത്ര വിശ്വാസം പോരാ, പരസഹ ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസം പോരാ. എന്റെ പെങ്ങളെ, നീ എന്നോട് കാണിച്ചതിന് അല്ല നിനക്ക് തരുമടിയെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയം നൊന്തിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിൽ വേദന വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ പ്രശ്നം നിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഈ പൊന്നുമോന് വേണ്ടിയിട്ട് നാല് ദിർഹം ചോദിച്ചിട്ട് മരണത്തിന്റെ കാരണം ഗവർണർ പറഞ്ഞപ്പോ എന്നാ എനിക്കത് വേണ്ട, എന്റെ പൊന്നുമോൻ അല്ലാഹു നാളെ സ്വർഗത്തിന്റെ വസ്ത്രം കൊടുക്കുമെന്ന് പറഞ്ഞ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് പിരിവുകാരാകാൻ അല്ലെങ്കിൽ പിരിവുകാരായി മാറാൻ നാളെ ആരെ അല്ലാഹു അങ്ങനെ ആക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ വരുന്ന ഈ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഒരുപാട് ചാരിറ്റികൾ നടക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ ഓരോ വീഡിയോ കാണുമ്പോ അറിയാലോ 80 ലക്ഷം, 1 കോടി, 2 കോടി, 3 കോടി ഒക്കെയാണ് ചികിത്സക്ക് ചോദിക്കുന്നത്, അതിന്റെ ഒക്കെയാണ് മരുന്ന്. അങ്ങനെ ഒരു അസുഖം വന്നാൽ നമ്മളെ ഇപ്പൊ നിലവിലുള്ള വസ്തുവും വീടും വാഹനവും ഒന്നും അതിന് കണക്കാവൂലല്ലോ. അപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടി വരും, അപ്പോ നാട്ടിൽ മഹലിൽ പിരിവ് നടത്തേണ്ടി വരും. അത്തരം ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു റബ്ബുലിസത്ത് നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതിന് അങ്ങനെ ഒരു വലിയ കാവല് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോ നേരത്തെ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വലിയൊരു കാവല് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അതിന് ക്വാളിറ്റി ഉള്ള ഒരു സാധനം തിരിച്ചങ്ങോട്ട് കൊടുക്കണം. ഇൻഷാല്ലാ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദു യുവാഫി നഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വനബിയിനാ വമൗലാനാ മുഹമ്മദ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهவே படைச்சவனே ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ. അല്ലാഹ്
അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങൾ നിന്ന് വിടപറഞ്ഞു പോയവരുടെ ഖബറുകളിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം, ഞങ്ങൾ ഇവിടെ ചെയ്തതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ മരണപ്പെടുമ്പോഴും ഞങ്ങളുടെ ഖബറുകളിലേക്ക് ഇത്തരം പ്രാർത്ഥനകളും ഇത്തരം സദഖകളും നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ മറക്കുന്ന മക്കളാക്കല്ലേ അല്ലാ, ഞങ്ങളെ മറക്കുന്ന ബന്ധുക്കളാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കഴിയുന്നവരുണ്ട്, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അവർക്ക് ആരോഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലെവിടെയെങ്കിലും മാരക രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിലല്ലോ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ടതൊക്കെ നീ കരിച്ചു കളയണേ റഹ്മാനേ, കരിച്ചു കളയണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഗർഭവതികളായ സഹോദരിമാരുണ്ട്, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശേഷി നീ അവർക്ക് കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അവരെ നീ കാക്കണേ റഹ്മാനെ, കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ കുടുംബത്തിന് ഖൈർ കൊടുക്കണം റഹ്മാനെ. ഈ സിറാജുൽ ഹുദ എന്ന കുടുംബത്തെ ഒത്തൊരുമയുള്ള കുടുംബമാക്കണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ അവരെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട അൻവർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്, ആ സഹോദരൻ്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സാമ്പത്തികമായി കുറേ പ്രയാസങ്ങളുണ്ട് നാഥ, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മജ്ലിസിൽ വന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിദീങ്ങളും ആലിമീങ്ങളും സോലിഹീങ്ങളും സോദിക്കീങ്ങളും ആക്കണേ അല്ലാ. പടച്ചവനെ, പനി പടർന്നു പിടിക്കുന്ന കാലമാണ്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പനിയും ചുമയുമാണ് റബ്ബേ, മജ്ലിസിൻ്റെ വറക്കത്ത് കൊണ്ട് യാ ഷാഫിയ കാഫിയ മുആഫി എന്ന ദിക്റിൻ്റെ വറക്കത്ത് കൊണ്ട് ഷിഫാ കൊടുക്കണേ അല്ലാ. ഇവിടെ വീഡിയോ പിടിക്കാമെന്ന ഷാഫി എന്ന സഹോദരൻ്റെ മകന് പനി കൂടുതലാണ്, യാ അല്ലാ ഈ മജ്ലിസിൻ്റെ വറക്കത്ത് കൊണ്ട് എൻ്റെ ഇൽമിൻ്റെ വേദി മലക്കുകളെ കൊണ്ട് നിബിഡമാണല്ലോ റബ്ബേ, എൻ്റെ കബൂലിയത്ത് കൊണ്ട് അനുഗ്രഹമാണല്ലോ പടച്ചോനെ, അതുകൊണ്ട് ആ പൊന്നുമോന് ഷിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ കാവലുകൊണ്ട് കറാമത്തുകൊണ്ട് ക്യാൻസർ രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അസ്ലമെന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ ശരീരത്തിലെ ക്യാൻസറിന്റെ അണുക്കളെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇല്ലാതാക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് ഞങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി പിരിവിനിരിക്കുന്ന അവസ്ഥ ഒരിക്കലും നീ ഞങ്ങൾക്ക് വരുത്തല്ലല്ലോ. പടച്ചവനെ, ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ മഹാരഥന്മാരുടെ ബറക്കത്തുകൊണ്ട് മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് സമസ്തയുടെ പോരുഷ കൊണ്ട് നേരിട്ട് അല്ലാഹുവേ പടച്ചവനെ ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാനുള്ള കരുത്തു ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, സിറാജുൽ ഹുദയുടെ പ്രവർത്തകരിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലോ. ആ പ്രവർത്തകരുടെ ഉമ്മമാരിൽ ഉപ്പമാരിൽ ഭാര്യമാരിൽ മക്കളിൽ സഹോദരിമാരിൽ കൂടപ്പറപ്പുകളിൽ വിട പറഞ്ഞു പോയവരുണ്ട്, പ്രത്യേകിച്ച് ബഷീറും സഹോദരന്റെ പെങ്ങൾ ഉൾപ്പെടെ. അല്ലാഹുവേ, നിന്റെ ജന്നാത്തു നഈമ കൊടുക്കണേ അല്ലോ, നിന്റെ സ്വർഗം കൊടുക്കണേ അല്ലോ, നിന്റെ സ്വർഗം കൊടുക്കണേ അല്ലോ. പടച്ചവനെ, അല്ലാഹുവേ, കല്ലമ്പലം പുന്നോടെന്ന സ്ഥലത്ത് ഇന്നലെ മരണപ്പെട്ടുപോയ സാധുവായ റൈഹാന എന്ന പെങ്ങളുടെ ഖബർ സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. ആ ഉപ്പായുമ്മായും അല്ലാഹുവേ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ, അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇപ്രാവശ്യത്തെ ഹജ്ജിന്റെ രംഗം കണ്ടപ്പോ അറിയാതെ എല്ലാവരും കൊതിച്ചുപോയി ഒന്ന് പോണമെന്ന്. പരിശുദ്ധ ഹറമിൽ, ആ പരിശുദ്ധ അറഫയിൽ ഒന്ന് നിൽക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലല്ലോ. ഞങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം തന്നവര്, സന്തോഷം തന്നവര്, സ്നേഹം തന്നവര് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ മജ്ലിസാക്കി കളയരുത് റഹ്മാനെ. ഒരുപാട് നാൾ നിന്റെ ദീനിനു വേണ്ടി ഹിദ്മത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലോ.
ആരോരുമില്ലാത്ത പാവപ്പെട്ട സ്നേഹസാഗരത്തിലെ രോഗികൾ, അവരെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഗൾഫിലും നാട്ടിലുമുണ്ട്. അവർക്ക് ഈ മജ്ലിസിന്റെ ദുആ നീ കൊടുക്കണേ അല്ലാ. ഞാൻ നേതൃത്വം കൊടുക്കുന്ന റഹ്മാനിയായി ഫുദ് ഖുർആൻ കോളേജ് അല്ലാഹുവേ അതിനെ സഹായിക്കുന്നവർ കൂടെ നിൽക്കുന്നവർ അവർക്കും അല്ലാഹുവേ എല്ലാ ഖൈറും എല്ലാ നിഅമത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن عاننا ولمن أوصانا بالدعاء يا رب العالمين. صل على النبي محمد وآله وصحبه أجمعين.